शिमारू के नए वीडियोस के लिए सब्सक्राइब कीजिए और बेल आइकन को दबाना ना भूलें। ഹേയ് റാണി, ഇതൊക്കെ ഒന്ന് വിട്. പോയി നോക്ക് മരുമോള് റെഡിയായോ ഇല്ലയോ എന്ന്. ചടങ്ങുകളൊക്കെ തുടങ്ങാൻ നേരമായി. ശരി ചേച്ചി, ഞാൻ ഇപ്പോഴേ പോയി പറയാം. കുറുക്ക് വേദനിക്കുന്നല്ലോ. മരുമകൾ മേഡം, ചടങ്ങൊക്കെ തുടങ്ങാൻ പോവുകയാ. വേഗം തയ്യാറായി പുറത്തേക്ക് വരൂ. എല്ലാരും കാത്തിരിക്കുകയാ. ദൈവമേ, ഞാൻ മറന്നല്ലോ. ഇപ്പൊ ചടങ്ങ് തുടങ്ങാൻ പോകുന്നല്ലോ. ദേ നോക്ക്, ദേ നോക്ക്, ഞാൻ തയ്യാറാകണം. ചടങ്ങ് തയ്യാറാകാൻ പോവുകയാ. സമയമായി എണീക്ക്. ശരി, ഞാൻ പോകുന്നു. എന്തൊക്കെ ആയാലും നമ്മുടെ രത്തൻ ഭാഗ്യശാലിയാണ്. ചന്ദ്രന്റെ മുഖമുള്ള ഒരു പെണ്ണിനെ കൊണ്ടുവന്നു. രത്തന്റെ അമ്മ മരിച്ചുപോയതിനു ശേഷം ഈ വീട്ടിലെ സന്തോഷമൊക്കെ നഷ്ടപ്പെട്ടു. ഇനി മരുമോള് വേണം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ. ഇനി മുതിർന്നവരുടെ അനുഗ്രഹത്തോടുകൂടി എല്ലാം തുടങ്ങാലോ. ആദ്യം തന്നെ അമ്മായിയച്ഛന്റെ കാലു തൊട്ടു വണങ്ങൂ. സന്തോഷമായിരിക്കേ. എനിക്ക് ആശീർവാദം ചെയ്യില്ല അച്ഛാ. എടാ മോനെ, വാ 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 വാ, നീ എന്താ അവിടെ നിൽക്കുന്നേ? ഇങ്ങോട്ട് വാ. അടാ അടാ അടാ, വാ 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 വാ, വളരെ സന്തോഷം. നീ കാരണമാണ് ഈ മഹാലക്ഷ്മി നമ്മുടെ വീട്ടിലേക്ക് വന്നിരിക്കുന്നത്. ഇപ്പോഴാണ് നമ്മുടെ വീട് നിറഞ്ഞിരിക്കുന്നത്. വരണം. നമസ്കാരം. നന്ദി. പോയിട്ടു. Thank you.
ഇന്നലെ വല്ലാതെ നീ ക്ഷീണിച്ചു പോയില്ലേ? ഇന്ന് രാത്രി നമുക്ക് എല്ലാം പൂർത്തിയാക്കിയേക്കാം. ഞാൻ പോയി നോക്കിട്ട് വരാം. അച്ഛാ, നിങ്ങൾ എന്താ ഈ നേരത്ത്? എന്തു പറ്റി? എല്ലാം ശരിയല്ലേ? മോനെ, ഒരു പ്രശ്നവുമില്ല. അതെന്താന്ന് വെച്ചാ, ചടങ്ങൊക്കെ തീർന്നോണ്ടാ. അവസാനത്തെ ഒരു ചടങ്ങൂടെ ബാക്കിയുണ്ട്. എന്ത് ചടങ്ങാണ് ബാക്കിയുള്ളത് അച്ഛാ? ഒരുപക്ഷെ നിന്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ അവര് തീർത്തിട്ടുണ്ടാവും. അവളില്ലാതെയായി പോയി. അതുകൊണ്ടാ ഞാൻ വരേണ്ടി വന്നത്. ഞാൻ ഉള്ള വരട്ടെ? അകത്തേക്ക് വരൂ അച്ഛാ, വാ. മരുമകളെ, ഇതൊന്ന് നോക്കിയേ. നിന്റെ അമ്മായിയമ്മയുടെ അവസാനത്തെ അടയാളം. ഒരുപക്ഷെ അവൾ ഉണ്ടായിരുന്നെങ്കിൽ അവൾ തന്നെ കൊണ്ടുവന്നിട്ടുണ്ടാവും. അവളില്ലാതായി പോയല്ലോ, അതുകൊണ്ടാ ഞാൻ എടുത്തുകൊണ്ട് വന്നത്. വളരെ മനോഹരമായിരിക്കുന്നു. നന്ദി. നല്ലത്. സംഭവിച്ചില്ലല്ലോ. എനിക്ക് എന്തോ എന്റെ കാലുളുക്കി പോയെന്ന് തോന്നുന്നേ. ഞാൻ കാലില് മസാജ് ചെയ്ത് തരാം. സോനു, നീ പോയി ഉറങ്ങിക്കോ. അച്ഛാ നോക്കി വാ. നീ ഡോർ ലോക്ക് ചെയ്തോ. ഇന്ന് രാത്രി ഞാൻ അച്ഛന്റെ കൂടെ തന്നെ താമസിക്കാം. പതുക്കെ സൂക്ഷിച്ച്. അച്ഛാ നോക്കി വാ. അല്ല അമ്മായി അച്ഛാ, ഈ നെക്ലേസിന്റെ കഴുത്തിന് എങ്ങനെയുണ്ട്? എന്റെ ഈശ്വരാ, ഇന്ന് എന്റെ ചന്താരാണി നിലാവ് പോലെ മനോഹരമാണ്. മാറുതിക്ക്, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ചന്തയെ നിങ്ങൾക്ക് തന്നെ കെട്ടിക്കൂടായിരുന്നോ? എന്തിനാ നിങ്ങളുടെ മകന് കല്യാണം കഴിപ്പിച്ചേ? നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടു വന്നിരുന്നെങ്കിൽ ഞാൻ സമ്മതിക്കായിരുന്നു. ഇങ്ങോട്ട് നോക്ക് ചന്താരാണി, നിനക്കറിയില്ലേ സമുദായത്തിൽ എനിക്ക് നല്ല പേരുണ്ട്. മറ്റുള്ളവർ എന്തൊക്കെ പറയാ, ഏത് പ്രായത്തിലാണ് മോന് കല്യാണം കഴിക്കേണ്ടെന്ന് വെച്ചാ. ഈ പ്രായത്തിൽ മോനേക്കാൾ പ്രായം കുറഞ്ഞൊരു പെണ്ണിനെ ഞാൻ കല്യാണം കഴിച്ചാ നാട്ടുകാർ എന്ത് പറയും? അത് മാത്രമല്ലാതെ നമ്മളാരും മോശമായിട്ട് പറയൂല. ഞാനന്ന് പറഞ്ഞില്ലേ ഞാൻ അങ്ങനെ നിന്നെ തനിച്ച് വിടൂലാന്ന്? അതല്ല വിളിച്ചോണ്ട് വന്നത്. എന്നോടൊപ്പം നിന്നെ മൊത്തമായിട്ടേയും വിളിച്ചോണ്ട് വന്നില്ലേ? ഞാൻ എൻ്റെ മകനാണ് നിന്നെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നത്. എന്നാൽ നിന്നിലുള്ള എല്ലാ അധികാരവും എനിക്കുള്ളതല്ലേ? എത്ര ദിവസം നിങ്ങളുടെ അവകാശം കാണും? ഇന്ന് നിങ്ങളുടെ മകനെ നിന്ന് എന്നെ രക്ഷിച്ചു, പക്ഷെ എത്ര ദിവസത്തേക്ക്? അദ്ദേഹം എന്റെ ഭർത്താവാണ്, ഇന്നില്ലെങ്കിൽ നാളെ വരും. അല്ല ചന്താറാണി, നീ അവനെ പറ്റി വിഷമിക്കണ്ട. അവനെ ഞാൻ നോക്കിക്കോളാന്നു. ഇപ്പോ നീ എന്നോടൊപ്പം ഉണ്ടായാ മതി.